ഇന്നിപ്പോൾ നമുക്കൊരു ഹോട്ട് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഒരു സിലിണ്ടറിനകത്ത് ഡ്യുവൽ ഇഞ്ചക്ടേഴ്സ് വരുന്ന ഒരു ടെക്നോളജിയാണ്. ഒരു 20-25 വർഷങ്ങൾക്ക് അതായത് വീട്ടിൽ നിന്ന് ചെറുക്കനെ കൊണ്ട് പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം. ഫുൾ അകത്ത് വെള്ളം കയറുന്ന ആ ഒരു റേഞ്ചിലില്ലെങ്കിലും. നമസ്കാരം, അമൃത. അപ്പം ഞാൻ ആക്സിഡൻറ്റിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഓർത്തെടുത്ത് ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മനസ്സ് വരുന്നില്ല. കാരണം ഇത്രയ്ക്കൊരു എസ്കേപ്പ് ആയിരുന്നു. ആ ഒരു ഇമ്പാക്റ്റ് കഴിഞ്ഞ് ഈ വണ്ടി എല്ലാം തകർന്നെന്നാണ് ഞാൻ വിചാരിച്ചത് ശരിക്കും. പക്ഷെ എന്തോ ഭാഗ്യവശാൽ വണ്ടിക്കും വലിയൊരു എന്താ പറയുക കളയത്തക്ക വിധത്തിലുള്ളൊരു ഡാമേജ് ഒന്നും വന്നില്ല. പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓടുന്നുണ്ട്. ഇത്രയും ഒരു ഷോറൂം കണ്ടീഷനിൽ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. എനിവേ, അതിൽ ഹാറ്റ്സ് ഓഫ് ടു ദ റെനോ സർവീസ്. കാരണം അവർ കംപ്ലീറ്റ് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അതെല്ലാം ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റി. എനിക്കൊന്ന് ഫൗണ്ടേഷൻ, അതായത് ആ ഒരു സസ്പെൻഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ളൊരു വലിയൊരു ഇമ്പാക്റ്റ് കഴിഞ്ഞതാണെന്നുള്ള ഒന്നും നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ആക്സിഡൻറ്റിൻ്റെ ആ ഒരു അനുഭവവും ഇതിലെന്തൊക്കെ സാധനങ്ങൾ മാറ്റിയെന്നുള്ള എല്ലാം ഡീറ്റെയിൽ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് നമുക്കൊരു ദിവസം ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോൾ നമുക്കൊരു ഹോട്ട് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. കാത്തിരുന്ന് കാത്തിരുന്ന് ജിംനി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജിംനി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പ്രപ്പോസലാണ് വെച്ചത്, കാരണം എനിക്ക് കുറച്ച് ഓഫ് റോഡൊക്കെ കൊണ്ടുപോയി, ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ സാൻഡ് ഡ്യൂൺസിലൊക്കെ കൊണ്ടുപോയിട്ടൊന്ന് ഓഫ് റോഡൊക്കെ ചെയ്ത് സാൻഡിലുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. ബാക്കിയുള്ള പെർഫോമൻസൊക്കെ ഒരുപാട് വീഡിയോസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അതായത് മീഡിയ ഡ്രൈവൊക്കെ ഓഫ് റോഡിലാണ് അവർ ചെയ്ത് കാണിച്ചത്. അപ്പോൾ എന്തായാലും ഡിസ്കസ് ചെയ്യാനുള്ള ഇത്രയാണ്. മാരുതിയുടെ ജിംനി മഹീന്ദ്രയുടെ ഥാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വിച്ച് വൺ ഇസ് മോർ വർത്ത്. വലിയ ആധികാരികമായിട്ടുള്ള ഡിസ്കഷൻ ഒന്നും അല്ല, എൻ്റെ ഒരു ഓവറോൾ അനാലിസിസ്. ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ട് ഡ്രൈവ് ചെയ്ത് നോക്കുന്ന എനിക്ക് ഈ ഒരു സാൻഡിലെ പെർഫോമൻസ് തന്നെ രണ്ട് വണ്ടിയും കൂടെ എടുത്ത് ഥാറും അതുപോലെ ജിംനിയും കൂടെ ഒരുമിച്ച് ആ സാൻഡ് ഡ്യൂൺസിൽ എങ്ങനെ അത് നമുക്ക് ഒരു വണ്ടിയുടെ പെർഫോമൻസ് പറയുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഓഫ് റോഡിങ് പെർഫോമൻസ് പറയുമ്പോഴത്തേക്ക്, നമ്മൾ ഒരാളിരുന്ന് ഡ്രൈവ് ചെയ്ത് ഓഫ് റോഡ് ചെയ്യുന്നതല്ല അതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. മറിച്ച് ആ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആളുകളെ ഇരുത്തിക്കൊണ്ട്. ഇപ്പോൾ നമുക്കറിയാം മഹീന്ദ്രയുടെ എല്ലാ വണ്ടികളും, ജീപ്പ് എന്ന് പറയുന്ന ആ ഒരു ലെഗസി തുടങ്ങിയ കാലം മുതൽ തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ ഇരുത്തിക്കൊണ്ട് വളരെ മോശമായ കണ്ടീഷൻസിലും കയറി പോകാൻ കഴിയുക. എനിക്ക് തോന്നുന്നു ഒരു 20-25 വർഷങ്ങൾക്ക് പിന്നിൽ, 25-30 എന്ന് സംശയമുണ്ട്. എനിക്കൊരു 20 കണ്ണൂർ ഒരു മാരേജ് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയ സമയത്ത്, കൃത്യമായിട്ട് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, തലശ്ശേരിക്കും കണ്ണൂരിനും നടുവിലുള്ള ഒരു സ്ഥലം കൊണ്ടാണ്. അപ്പോൾ അവിടെ ഒരു മല പ്രദേശമാണ്. അപ്പോൾ അവിടെ പോകാനായിട്ട് ജീപ്പേ പോകത്തുള്ളൂ. വീട്ടിൽ നിന്ന് ചെറുക്കനെ കൊണ്ട് പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം. അതുപോലെ അവിടെയുള്ള എല്ലാ യാത്രകൾക്കും അവർ ജീപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കാൽനടയായിട്ടും പോകും. പക്ഷെ അതിൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത് ഏതാണ്ട് ഫുള്ളി ലോഡഡും അല്ല, കുറച്ച് പേര് രണ്ട് മൂന്ന് പേര് തൂങ്ങി നിന്നിപ്പുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ജീപ്പിൽ ട്രക്കറിലൊക്കെ ഇങ്ങനെ ബാക്കിൽ തൂങ്ങി നിന്ന് പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് പേര് തൂങ്ങി നിന്നിപ്പുണ്ട് ബാക്കിൽ, ഫുള്ളി ലോഡഡാണ്. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ തന്നെ ഒരു ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ ഒരു അപ്പാപ്പനും കൂടെ കണ്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നാല് പേര് ഡ്രൈവറേയും കൂട്ടി നാല് പേര് ഫ്രണ്ടിൽ, ബാക്കി ബാക്കിൽ ഈ ഇങ്ങനെ സൈഡായിട്ടാണ് സീറ്റ്സ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു നാലപ്പുറം നാല് പേര് ഇപ്പുറമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ഈ വണ്ടി കയറ്റങ്ങളൊക്കെ കയറുന്നത്. അതായത് ആ ഫോർ വീൽ ഡ്രൈവിൽ, ഫോർ ലോയാ എന്തോ കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല, കാരണം ഞാൻ അതങ്ങനെ ഓടിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പെർഫോമൻസ് കണ്ട് ഞാൻ ശരിക്കും അന്നാണ് ഞാൻ ഇങ്ങനെ ഒരു ഫോർ വീലറിൻ്റെ ഒരു പെർഫോമൻസ്, പ്രത്യേകിച്ച് മഹീന്ദ്രയുടെ ജീപ്പിൻ്റെ ആ ഒരു പെർഫോമൻസ് കണ്ട് പേടിച്ചിരുന്നു പോയി. കാരണം ഇത് ഭയങ്കര കുത്തനുള്ള ഇറക്കങ്ങളൊക്കെ ഇവർ ആ ലോ ഗിയറിലിട്ടാണ് ഇറക്കുന്നത്, ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഗ്രിപ്പ് ചെയ്യത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു റിവർ ക്രോസിങ്, ഇത്രയും ആളിനെ ഇരുത്തിക്കൊണ്ട് അകത്ത് വെള്ളം കയറുന്ന ആ ഒരു റേഞ്ചിലില്ലെങ്കിലും വളരെ അടിയൊഴുക്കുള്ള നല്ല ഒഴുക്കുള്ള ഒരു പുഴ അത് ക്രോസ് ചെയ്ത്, അത് ഈ മറ്റേ ഉരുളം കല്ലുകളൊക്കെ ഉള്ള ഒരു പുഴ. അപ്പോൾ ഒരു പുതിയ ജീപ്പായിരുന്നു, അത് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത വണ്ടിയായിരുന്നു. പക്ഷേ എങ്കിലും അതിൻ്റെ ആ പെർഫോമൻസ് കൊണ്ട് ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. ഇപ്പോഴും എനിക്ക് ആ ചിത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അന്ന് മുതലേ നമുക്ക് ഈ ഒരു ജീപ്പ് അല്ലെങ്കിൽ ആ മഹീന്ദ്രയുടെ വണ്ടിയോടൊരു ഒരു പ്രത്യേക ആരാധനയുണ്ട്. കാരണം അതിന് കഴിയുന്നത് മറ്റുള്ള വണ്ടികൾക്കൊന്നും കഴിയത്തില്ല, ഇറ്റ്സ് എ ഫാക്ട്. പിന്നെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് വിഡ്ത് കുറച്ച് ചെറുതാണ്, വീതി കുറവാണ്. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ 104 ആണ്. എന്താണ് പറഞ്ഞ് ഞാൻ കാർഡ് കയറുന്നില്ല. നമുക്ക് ജിംനി വേഴ്സസ് ഥാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നെക്ക് ആൻഡ് നെക്ക് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള രണ്ട് വണ്ടികളാണ്. ഇത് എൻ്റെ അടുത്ത് ഈ അടുത്ത് ഒരു സുഹൃത്ത് ചോദിച്ചായിരുന്നു, അദ്ദേഹത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഥാറും ജിംനിയും ഇതിൽ ഏതാണ് എൻ്റെ ഒരു പ്രിഫറൻസ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്ത്
അതിൽ പ്രധാനമായിട്ട് ജിംനിയുടെ ഒരു വെയിറ്റ് അതുപോലെ പവർ ഇതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് ജിംനിയിൽ യൂസ് ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു K15B എന്ന് പറയുന്ന എഞ്ചിനാണ്. അതായത് നമ്മുടെ എർട്ടിക എസ് ക്രോസിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു എർട്ടികയിലൊക്കെ ഇപ്പോൾ കറൻ്റ്ലി വരുന്ന എർട്ടികയിലൊക്കെ K15Cയിലോട്ട് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ എസ് ക്രോസിലും ഒക്കെ അപ്ഗ്രേഡ് ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എവിടെ അത് വായിച്ചിരുന്നു. അപ്പോൾ അത് K15Bയും K15Cയും ആയിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് K15C കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്, ഡ്യുവൽ ജെറ്റ് ആണ്. ഒരു സിലിണ്ടറിനകത്ത് ഡ്യുവൽ ഇഞ്ചക്ടേഴ്സ് വരുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ പൊതുവേ മറ്റ് കാറിൻ്റെ പെട്രോൾ എഞ്ചിൻസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എഞ്ചിൻ റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഓഫ് റോഡിങ് എബിലിറ്റി, അത് ഞാൻ ഈ കണ്ട വീഡിയോസ് എല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ജിംനി കുറച്ച് സുപ്പീരിയർ ആണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് ലോഡൊക്കെ ഇരുത്തിക്കൊണ്ട് ആ ഒരു എബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിയൽ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്, വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഥാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പ്രാക്ടിക്കലി നോക്കുമ്പോഴത്തേക്ക് 5-door ജിംനി, അതേസമയം ഥാറിൽ ഇപ്പോൾ 5-door ഉടനെ വരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇനി ആ ഒരു 4 meter എന്നുള്ളത് എങ്ങനെ അത് ബാലൻസ് ചെയ്യുമെന്നുള്ള അറിയത്തില്ല. ഇനി 4 എന്നുള്ളത് 4 meter കൂടുതൽ ലെങ്ത് വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും ആ കാര്യത്തിൽ ജിംനി വിജയിച്ചെന്ന് തന്നെ പറയാം. കാരണം അവർക്ക് ഇൻ്റർനാഷണലി 3-door വേർഷനായിട്ടുള്ളതായിരുന്നു ജിംനി. എന്നാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവരതിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് വീൽ ബേസ് കൂട്ടിക്കൊണ്ട് ഒരു ഓഫ് റോഡർ എന്നുള്ള ഒരു അപ്പീൽ കിട്ടത്തക്ക വിധത്തിൽ തന്നെ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ഡോമിനേഷൻ ജിംനിക്ക് കിട്ടി. പിന്നെ പവറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എപ്പോഴും അഡ്വാൻറ്റേജ് ഥാറിൻ്റെ 2-liter എംഹോക്ക് എന്ന് പറയുന്ന എഞ്ചിൻ തന്നെയാണ്. അത് കുറേ കൂടെ എനിക്ക് തോന്നുന്നു ഭാവിയിൽ ജിംനി ഇന്ത്യയിലെത്തും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം മഹീന്ദ്ര ഥാറിന് ഒരു പെട്രോൾ വേരിയൻ്റ് ആയിട്ട് അതും ഓട്ടോമാറ്റിക് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യത്തക്ക വിധത്തിൽ. പഴയ ഥാറ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ലേഡീസിനൊക്കെ അത് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്നൊക്കെ ഉള്ളൊരു ഒരു സംശയം ഉണ്ടായിരുന്നു. കംഫർട്ടബിളൊക്കെ തന്നെയാണ്, പക്ഷേ എങ്കിലും ആ ഒരു ബോഡി ഓൺ ഫ്രെയിമും അതുപോലെ ഒരു സ്റ്റേഡി ആയിട്ടുള്ള ഡിസൈനും അല്ലെങ്കിൽ ഓടിക്കാനുള്ള ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ഥാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷേ എങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഥാറിൽ വന്നിട്ട് ആർക്കും വളരെ പരിചയമില്ലാത്ത ഒരാളിന് പോലും വളരെ ഈസി ആയിട്ട് ഏത് ഓഫ് റോഡ് സ്ഥലങ്ങളിലും ഓടിച്ചു കൊണ്ടുപോകത്തക്ക ഒരു റഗ്ഡ് നേച്ചർ എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ജിംനിയേക്കാളും കുറച്ചും കൂടെ സുപ്പീരിയർ തന്നെയാണ് മഹീന്ദ്ര ഥാറ്. പിന്നെ പലരും ജിംനിയെക്കുറിച്ച് ഭയങ്കര സംഭവമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് വീഡിയോസിൽ ഥാറിന് കഴിയാത്ത കാര്യങ്ങളൊക്കെ ജിംനി ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഒരു ആൾ ഒരു സിംഗിൾ പേഴ്സൺ ഇരുന്ന് ഡ്രൈവ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ ജിംനിയുടെ ഡയമെൻഷൻസ്, ആ ഒരു ഡിസൈനിങ് ഡയമെൻഷൻസ്, അതും ജിംനിക്കൊരു സുപ്പീരിയോറിറ്റി കൊടുക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അതിൻ്റെ പവറും വെയിറ്റും ഒരു ഡിസൈനും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഹമ്മറിലൊക്കെ കണ്ട എനിക്ക് ശരിക്കും ജിംനി കണ്ട കാലം മുതൽ, ഈവൻ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ജിംനി യൂസ് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ട കാലം മുതൽ തന്നെ ജിംനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എന്താ പറയുക ഒരു മിനിയേച്ചർ, ഒരു സ്കെയിൽ വേർഷൻ ഓഫ് ഹമ്മറായിട്ടാണ് ഞാൻ കാണാറുള്ളത്. കാരണം ഹമ്മറിൻ്റെ അതേ ഒരു പാറ്റേണിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. മാരുതിയുടെ പല വണ്ടികളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു വലിയ പ്രീമിയം കാറിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്വിഫ്റ്റ് എടുത്തു പോയിക്കഴിഞ്ഞാൽ ശരിക്കും പഴയ കൂപ്പറിൻ്റെയൊക്കെ ഒരു ഡിസൈനാണ്, കോപ്പിയല്ല പക്ഷേ എങ്കിലും അതിൻ്റെയൊക്കെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മസ്താങ് ഇന്ത്യയിൽ വന്ന ആ സമയത്താണ് ആ സ്വിഫ്റ്റ് ഡിസൈനിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നത്. ഞാൻ എടുത്ത് യൂസ് ചെയ്തിട്ടുള്ളതാണ് ആ വണ്ടി. അപ്പോൾ അതിലെനിക്ക് പെട്ടെന്ന് തോന്നിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഫ്രണ്ട് ഗ്രില്ല്, അത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മിനി മസ്താങ് ലുക്കുണ്ട്, അല്ലെങ്കിൽ ഒരു എവിടെയൊക്കെ ഒരു മസ്താങ് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം കാറിൻ്റെ ഒരു ലുക്സും ഒക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ജിംനി. അതേസമയം മഹീന്ദ്ര ഥാർ എടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഒരു ജീപ്പ് അതിൻ്റെ പുറത്ത് ഉറങ്ങുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും മഹീന്ദ്ര ഥാറിന് ഥാറിൻ്റേതായിട്ടുള്ളൊരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്, ഒരു ഡിസൈനിങ്ങിൽ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു റഗ്ഡ് നേച്ചറും, റഗ്ഡ് നേച്ചറെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ സസ്പെൻഷൻ സെറ്റപ്പൊക്കെ നോക്കുമ്പോഴത്തേക്ക് ജിംനിയും അത്യാവശ്യം നന്നായിട്ട് ഓഫ് റോഡ് ചെയ്യത്തക്ക വിധത്തിലുള്ള സ്ട്രോങ് ആയിട്ടും സ്റ്റേഡി ആയിട്ടും ഉള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ എങ്കിലും കമ്പയറിംഗ് ടു ഥാർ, എൻ്റെ ഒരു പേഴ്സണൽ വീക്ഷണത്തിൽ ഥാർ ഇസ് മോർ സുപ്പീരിയർ. പിന്നെ ഇതിനെല്ലാത്തിനും ഉപരി ക്രാഷ് ടെസ്റ്റ്, മഹീന്ദ്രയുടെ ഥാർ ഓൾറെഡി പ്രൂവൺ ആണ്. പല വലിയ അപകടങ്ങളുടെയൊക്കെ വിഷ്വൽ ബൈറ്റ്സ് ആയിരുന്നാലും അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ആയിരുന്നാലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഥാർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വണ്ടിയാണ്. അതേസമയത്ത് മാരുതിയുടെ ജിംനി ക്രാഷ് ടെസ്റ്റ് ഒന്നും ചെയ്തതായിട്ട് എനിക്കറിയില്ല, അങ്ങനെയുള്ള വീഡിയോസൊന്നും ഞാൻ കണ്ടില്ല. ഇപ്പോൾ യൂറോ എൻ ക്യാപ്പിൽ
ഇന്റർനാഷണലി ഇറങ്ങുന്ന ജിംനി ക്രാഷ് ടെസ്റ്റ് ചെയ്ത വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഇന്റർനാഷണലി അതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയൊക്കെ ഇറക്കുന്ന ജിംനിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കിനി ഫ്യൂച്ചറിൽ കണ്ടറിയാം. അപ്പം എന്തായാലും ഓടിക്കാതെ ഉള്ള എൻ്റെ അസസ്മെൻറ്റ് വീഡിയോസ് മാത്രം കണ്ടിട്ടുള്ള അസസ്മെൻറ്റാണ്. എന്തായാലും ഓടിച്ചിട്ടുള്ളൊരു അസസ്മെൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ബോത്ത് ഥാർ ആൻഡ് ജിംനി എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്ക് ലൈവായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ഇപ്പോൾ ഈ യാത്ര ചെയ്ത് പോണ സ്ഥലത്ത് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതായത് നമ്മുടെ വുഡ് പ്രിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന ഒരു ഷോപ്പിലോട്ടാണ് ഞാൻ പോണത്. ഇത് വന്നിട്ട് കൊട്ടിയത്താണ്. കൊട്ടിയത്ത് മാത്രമേ ഞാൻ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടിട്ടുള്ളൂ. ട്രിവാൻഡ്രത്തൊക്കെ ഇനി ഉണ്ടായിരിക്കാം. ഞാൻ എൻ്റെ ക്ലിനിക്കിൻ്റെ റിനോവേഷൻ നടന്ന സമയത്ത് ഇതുപോലെ കുറേ വുഡ് പ്രിൻറ്റിങ്സൊക്കെ ഞാൻ ശരിയാക്കിയായിരുന്നു. ആ സമയത്ത് അവരുടെ ഈ സ്ഥാപനം തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അവരാണ് എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റിനെ വെച്ച് കുറച്ച് പെയിൻറ്റിങ്സൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട്. പക്ഷേ എങ്കിലും ഏകദേശമൊക്കെ നമുക്ക് അത്രയും എഫക്റ്റ് കിട്ടത്തക്ക വിധത്തിലുള്ള നല്ല പെയിൻറ്റിങ്സ് ഗൂഗിളിൽ നിന്നൊക്കെ എടുത്തിട്ട് കോപ്പീഡാണ്. എങ്കിലും നമ്മളിത് ഓൺലൈനിലൊന്നും ഷെയർ ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു പേഴ്സണൽ സ്പേസ് വയ്ക്കാനായിട്ടുള്ളത് നമുക്ക് എടുത്ത് പ്രിൻറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ദോഷമില്ല. അതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ടൊരു 5 വർഷത്തിന് മേലെയായി ഇത് ചെയ്തിട്ട് ഇതുവരെ ഒരു കംപ്ലയിൻസും ഇല്ല. ഇപ്പോഴും നല്ല തുടച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതിൻ്റെ ആ കളറൊന്നും ഫെയ്ഡാവുന്നില്ല. എനിക്കത് വളരെ വേർത്തായിട്ട് തോന്നി. ഞാനിപ്പോൾ പാരിപ്പള്ളിയിലെത്തി. പാരിപ്പള്ളി കഴിഞ്ഞിട്ട് കൊട്ടിയം, കൊല്ലത്തിനടുത്തായിട്ടുള്ള കൊട്ടിയം നമ്മുടെയാണ് ഈ ഷോപ്പ്. ഇപ്പോൾ എന്തായാലും ഈ ഒരു ഷോപ്പിൽ നിന്നും ഞാനൊരു സാധനം പ്രിൻറ്റ് ചെയ്തെടുത്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഷോപ്പൊന്ന് റിവ്യൂ കൂടെ ചെയ്യണം. ഇത്തരത്തിലുള്ള വുഡ് പ്രിൻറ്റിങ്ങൊക്കെ നിങ്ങളുടെ സ്ഥലങ്ങളിലും കാണും. ഇനി അതിൻ്റെ പ്രിൻറ്റ് ചെയ്യുന്ന മെഷീൻ്റെ ഒക്കെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മളൊരു വീടൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കുറച്ച് അഫോർഡബിളായിട്ടും ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഈ വുഡ് പ്രിൻറ്റിങ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് ബൈറ്റ്സൊക്കെ ഇതിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് എടുത്ത് കാണിക്കാം. കുട്ടിയം എത്തുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിൽ ലാർജ് 3D പ്രിൻ്റ് ഹൗസ് ഷാപ്പ് സ്റ്റുഡിയോ.